കോവിഡ് ആയാലോ നമുക്ക് ഒരു ലക്ഷം അല്ലേ കയ്യിലിരിക്കുന്ന സ്റ്റുഡൻസ് ആയ നമ്മളൊന്നും അതിന് എലിജിബിൾ അല്ല അപ്പോഴാണ് പിന്നെ നമുക്കും ഇതിലൊരു ലൂപ്പ് ഹോൾ ഹോളുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ട് ഇവിടെ ഒരുപാട് പേർക്ക് അറിയത്തില്ല രണ്ടു പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോഴും നമ്മൾ വിചാരിച്ചില്ല നമുക്ക് കിട്ടും ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം ഐഷയും അല്ലെ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗായ്സ് ഞങ്ങള് ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞ് കോവിഡ് ആയി ഞങ്ങള് വോക്കിലേക്ക് തിരിച്ചു പോയി അതുകൊണ്ട് ഒരു ഭയങ്കര ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വീക്കിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റായിരുന്നെ ക്വാറന്റൈൻ കഴിഞ്ഞപ്പോ ഞങ്ങക്ക് ജോലി കൂടി പോയപ്പോ ക്ഷീണം കൂടി പോയി അതെ അതിന്റെ കൂടെ തന്നെ ഇവിടെ ലോക്ക്ഡൌൺ ആണ് മാർച്ച് എട്ടാം തീയതി വരെ ഇതുപോലെ തന്നെയാണ് മാർച്ച് എട്ടിനെ അടുത്ത അപ്ഡേഷൻ ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പൊ എന്തായിരിക്കും ഇനി അടുത്ത ലിഫ്റ്റ് എന്തൊക്കെ മെഷേഴ്സ് ആണ് ഇവര് ഇനി അപ്പോൾ കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇപ്പം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി ജോലിക്ക് പോവാൻ മാത്രമേ പറ്റത്തുള്ളൂ എസെൻഷ്യൽ ഷോപ്പിങ്ങും അതല്ലാണ്ട് ഞങ്ങൾക്ക് പുറത്തു പോകാനേ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങളും പുറത്തു പോകുന്നില്ല ഗവൺമെന്റ് റൂൾസ് ഒക്കെ മാനിച്ച് ഞങ്ങളുടെ വീട്ടിലാണ് സൂപ്പർ ാണ് പക്ഷെ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് അതായത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങള് മുന്നേ പോസിറ്റീവ് ആയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ യു കെ ഗവൺമെന്റ് ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സ് വരെ ഒരാൾക്ക് ലോ ഇൻകം കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് സപ്പോർട്ടായിട്ട് കോവിഡ് പോസിറ്റീവ് ആയാൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തരുന്നുണ്ടെന്ന് അതെ അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും

ും ഒക്കെ സിംറ്റംസ് ഒക്കെ വേഴ്സായിരുന്നു അപ്പൊ നമ്മളിത് തമാശയാക്കൊന്നും അല്ല ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ജോലിക്കൊന്നും നമുക്ക് പോവാൻ അവസ്ഥയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാൻഡേറ്ററി ആണ് കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഇവിടെ വേറെ ആരും ഇല്ല അതെ സ്പെഷ്യലി സ്റ്റുഡൻസിനും നിങ്ങളെല്ലാം നമ്മളെല്ലാം വിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നതാണ് ഫാമിലി ഒന്നും ഇല്ല അപ്പൊ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോ എല്ലാരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക നമ്മൾ ആ പ്രൊസീജിയേഴ്സ് എന്താന്നാണ് ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോവാ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇപ്പൊ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരുടെ അങ്ങനെ നിങ്ങളിൽ നിങ്ങള് ക്ലോസ് കോണ്ടാക്ട് ഉള്ള ഒരാൾ കോവിഡ് പോസിറ്റീവ് ആയി നിങ്ങൾ സെൽഫ് ഐസൊലേഷനിൽ പോവാണെങ്കിലും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതെ അപ്പം നിങ്ങൾ കോവിഡ് കാരണം തന്നെ ആവണം എന്നില്ല കേട്ടോ നിങ്ങൾ ഐസൊലേഷനിലായാലും മതി നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിൽ കിട്ടും അപ്പം ഇതിൻ്റെ പ്രൊസീജിയേഴ്സിലേക്കാണ് നമ്മളിന് പോകുന്നത് അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വച്ചാൽ നിങ്ങളിപ്പം കോവിഡ് പോസിറ്റീവായി അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഐസൊലേഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ പോ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു മെസ്സേജ് വരും എൻ എച്ച് എസ് ഒരു മെസ്സേജ് വരും ആ മെസ്സേജിന്റെ അവസാനം അവർ പറയുന്നുണ്ടാവും ഇത്രാം തീയതി വരെ നിങ്ങൾ സെൽഫ് ഐസൊലേഷനിൽ കഴിയണം എന്ന് പറയുന്നുണ്ടാവും ആ ഡേറ്റ് കഴിഞ്ഞ് ഫോർട്ടീൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ സപ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കണം ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ ഐസൊലേഷൻ പീരീഡ് തീരുന്നതൊട്ട് ഫോർട്ടീൻ ഡേയ്സിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യാം അപ്പൊ ഐസൊലേഷൻ പീരീഡിന്റെ ഇടയ്ക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളില് എൻ എച്ച് എസ് ടെസ്റ്റ് ആൻഡ് ട്രേസ് സപ്പോർട്ട് പേയ്മെന്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്ലൈ ഫോർ ടെസ്റ്റ് ആൻഡ് ട്രേസ് സപ്പോർട്ട് പേയ്മെന്റ് എന്ന് പറയുന്ന ലിങ്ക് തന്നെയാണ് ഫസ്റ്റ് സെർച്ച് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾ നേരിട്ട് അങ്ങോട്ട് പോവാം അതിൽ കയറി കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ താഴേക്ക് താഴേക്കുവെന്ന് കഴിയുമ്പോൾ അവർ ചോദിക്കുക നിങ്ങളുടെ പോസ്റ്റ് കോഡ് ആണ് വെച്ചാൽ നിങ്ങൾ ഏത് കൗൺസിലിന്റെ കീഴിലാണ് വരുന്നത് അറിയാൻ വേണ്ടിയാണ് അവർ പോസ്റ്റ് കോഡ് ചോദിക്കുന്നത് സോ അതിൽ നിങ്ങളുടെ പോസ്റ്റ് കോഡ് അടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കൗൺസിൽ കൗൺസിലേതാണെന്ന് അവർ പറയും പിന്നെ അത് ഡയറക്ട്ലി കൗൺസിലിന്റെ വെബ്സൈറ്റിലേക്കായിരിക്കും ആയിരിക്കും കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മള് ക്രോയിഡൺ ആയിരുന്നു നമ്മുടെ പോസ്റ്റ് കോഡ് അടിച്ചു ക്രോയിഡൻ കൗൺസിലിന്റെ പേജിലേക്ക് പോയി പിന്നെ ആ പേജിലാണ് ഇനി അപ്പോൾ കൗൺസിലിന്റെ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ തന്നെ അവർ ഫസ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നിങ്ങൾ എൻ എച്ച് എസിന്റെ എൻ എച്ച് എസ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ സെൽഫ് ഐസൊലേഷനിൽ പോണെന്ന് പറഞ്ഞിട്ടുണ്ടാവണം അത് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു മെയിൽ ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും നിങ്ങൾക്കൊരു ഐ ഡി ഒക്കെ കിട്ടും എൻ എച്ച് എസ് ഒരു ഐ ഡി ഒക്കെ അയച്ചു വരും അപ്പൊ അതൊക്കെ റിസീവ് ചെയ്ത ഒരു ആളായിരിക്കണം നിങ്ങൾ മാത്രമല്ല നിങ്ങൾ എംപ്ലോയിഡ് ആയിരിക്കണം നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കണം അപ്പൊ ഒന്നല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആയാലും മതി അല്ലെങ്കിൽ പോലെ പുറത്ത് ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായാലും മതി പിന്നെ പിന്നിപ്പം ജോലി ഇല്ലെങ്കിലും സെൽഫ് ഐസൊലേഷനിൽ പോയാലും വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഓപ്ഷനുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഒരാളായിരിക്കണം നിങ്ങൾ ഇപ്പൊ ഞങ്ങളൊക്കെ കെയർ ഹോമിൽ ജോലി ചെയ്യുന്ന ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോയാലേ ജോലി ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഒരാളും ആ സമയത്തുള്ള നിങ്ങളുടെ ഇൻകം ലൂസ് ചെയ്യുകയും ചെയ്യേണ്ടി മാത്രമാണ് നിങ്ങൾ എലിജിബിൾ ആവുക അതിന്റെ കൂടെ തന്നെ ഇവിടെ ഇപ്പം ഗവൺമെന്റ് ഫർലോ എന്ന് പറയുന്ന സ്കീമിൽ നമ്മുടെ സാലറീൻറെ എയ്റ്റി പെർസെന്റേജ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഫർലോ സ്കീമിൽ സാലറി കിട്ടാത്ത ഒരാളും ആയിരിക്കണം അപ്പൊ ഈ യു കെയിൽ താമസിക്കുന്ന കുറേ പേർക്ക് ഇവിടെ ഗവൺമെൻറ് കുറേ അധികം ബെനഫിറ്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൂടുതലും ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ് അപ്പോൾ ഇവരുടെ ഫസ്റ്റ് പേജ് തന്നെ നമ്മൾ തുറക്കുമ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസിൻ്റെ താഴെ ഇവർ പറയുന്നുണ്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോ ഒരു സെറ്റ് ഓഫ് ഈ ഒരു ബെനഫിറ്റ്സ് കിട്ടുന്നവരാണെങ്കിൽ മാത്രമേ ഈ ഒരു ഇതിന് എലിജിബിൾ ആവുള്ളൂ അതായത് ഈ ഫണ്ട് അഞ്ഞൂറ് പൗണ്ട് കിട്ടാൻ എലിജിബിൾ ആവത്തുള്ളൂ എന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും സ്റ്റുഡൻസ് ആയ നമ്മളൊന്നും അതിന് എലിജിബിൾ അല്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കും ഈ ഒരു ഞാനൊരു രണ്ടുമൂന്ന് ദിവസം ഇത് ചെക്ക് ചെയ്തപ്പോ ഞങ്ങള് ഫസ്റ്റ് പേജിൽ തന്നെ ഇതാ കാണുന്നത് ഈ ഒരു ഇത് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് റിസീവ് ചെയ്യുന്ന ആളായിരിക്കണം എന്ന് മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ അതെ അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്ക് കിട്ടത്തില്ല എന്ന് പക്ഷേ എങ്ങനെയായാലും നമ്മളത് മുന്നോട്ട് കൊണ്ട് അതായത് കൊണ്ടുപോയി അതെ പ്രൊസീജിയർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി അപ്പോഴാണ് പിന്നെ നമുക്കും ഇതിലൊരു ലൂപ്പ് ഹോളുണ്ടെന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ നമുക്ക് അതെന്താന്ന് നോക്കാം അപ്പൊ ഈ ക്രെഡിറ്റ് ഈ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ആവശ്യം സ്റ്റുഡൻസിനായിരിക്കില്ല അല്ലാണ്ട് ഇവിടെ സെറ്റിൽ ആയ ആൾക്കാർക്ക് നോക്കണം എന്നാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആഡ് ചെയ്യാം വീഡിയോസ് കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇത് അപ്ലിക്കബിൾ ആണ് അപ്പൊ ഇതൊക്കെ ബെനഫിറ്റ്സ് ഒക്കെ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കണ്ടു പക്ഷെ സ്റ്റിൽ ഞങ്ങൾ എന്താ സംഭവം അറിയാൻ വേണ്ടി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കിയപ്പോൾ അടുത്ത പേജിൽ ഇവർ പറയുന്നുണ്ട് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ലെങ്കിലും നിങ്ങളുടെ വീക്കിലി ഇൻകം ഇരുന്നൂറ്റമ്പത് പൗണ്ടിൽ താഴെയാണെങ്കിലും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപത് മണിക്കൂറെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരാഴ്ചയിൽ അപ്പം നമ്മുടെ വീക്കിലി ഇൻകം എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് പൗണ്ടിൽ താഴെയാണ് ഈ ഇപ്പം നിങ്ങൾ ഒരു ബേസിക് പേ കിട്ടും ബേസിക് പേ എന്ന് പറയുന്ന എട്ട് എഴുപത്തിരണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബേസിക് കിട്ടുന്ന ആളാണെങ്കിൽ എന്തായാലും ഇരുന്നൂറ് പൗണ്ടിൻ്റെ താഴെയായിരിക്കും നിങ്ങൾക്ക് വീക്കിലി പേയ്മെൻ്റ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇത് അടുത്ത പേജിലേക്ക് പോയപ്പോൾ മനസ്സിലായി അപ്പോൾ നമ്മൾക്ക് ഇനി അപ്ലിക്കേഷൻ തുടങ്ങാൻ പറ്റും അപ്പോൾ അപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഹാൻഡി ആയിട്ട് വേണം അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എൻ എച്ച് എസ് നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഐസൊലേഷനിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു ഐ ഡി ഉണ്ടാവും ഒരു എട്ട് ഡിജിറ്റ് അല്ലെങ്കിൽ എട്ട് ആയിട്ടുള്ള ഒരു ഐ ഡി നിങ്ങൾക്ക് കിട്ടും ആ ഐ ഡി നിങ്ങളെടുത്ത് വേണം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ രണ്ട് മാസത്തെ പേ സ്ലിപ്പ് അതായത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് രണ്ട് മാസത്തെ പേ സ്ലിപ്പ് വേണം പേ സ്ലിപ്പ് എന്താണെന്ന് പറഞ്ഞുകൊടുക്കുന്നത് പേ സ്ലിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസത്തെ സാലറി ഒരു നമ്മുടെ ടോട്ടൽ അവേഴ്സ് എത്രയാണ് നമ്മുടെ ടോട്ടൽ ഒരു അവറിന്റെ ാണ് അതെ അപ്പൊ ഇവർക്ക് മനസ്സിലാവും നമുക്ക് വീക്കിലി ഈ ഇരുന്നൂറ്റമ്പതിന്റെ താഴെ തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളതിനൊരു കൺഫർമേഷൻ ജോലി എന്താണ് എല്ലാവർക്കും കിട്ടുന്ന അതെ പിന്നെ വേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ റീസെന്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ബാങ്കിൽ എത്ര നിങ്ങൾക്ക് ബാങ്കിൽ അക്കൗണ്ട് മൊബൈലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ എൻ ഐ നമ്പർ എന്ന് പറയും അതും നിങ്ങൾ എല്ലാവരുടെ അടുത്തും ഇവിടെ ഉള്ള എല്ലാവർക്കും അത് അതറിയുന്നുണ്ടാകും അപ്പോൾ അതും വേണം ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു പോയാൽ മതി അവർ വളരെ കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്താണോ നിങ്ങൾ എന്നാണ് പോസിറ്റീവ് ആയത് നിങ്ങളുടെ ഐസൊലേഷൻ പീരീഡ് വരെയാണ് പിന്നെ നിങ്ങളുടെ എൻ എച്ച് എസിന്റെ ടെസ്റ്റ് ആൻഡ്രൈസ് ഐ ഡി ചോദിക്കും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനനുസരിച്ച് അവർ ഓരോരോ ഡീറ്റെയിൽസും ചോദിക്കും ഈ പൈസ വരേണ്ട ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്യാൻ പറയും പിന്നെ ഈ പേ സ്ലിപ്പ് നമ്മൾ ഈ പേ സ്ലിപ്പ് എന്ന് പറഞ്ഞല്ലോ ഈ പേ സ്ലിപ്പ് നമ്മൾ ഇപ്പം ക്യാമ്പ് സ്കാനറിലൊക്കെ സ്കാൻ ചെയ്തിട്ട് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ എംപ്ലോയറിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും നമ്പർ ചോദിക്കും ഇങ്ങനെ ചെയ്ത് ഒരു സീനും ഇല്ല നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഓരോരോ പേജിലും പ്രോംപ്റ്റ് ചെയ്ത് പ്രോംപ്റ്റ് ചെയ്ത് പോയാല് നമ്മളുടെ സംഭവം ഒരു അഞ്ചു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഈ ഒരു പ്രൊസീജിയർ ഫുള്ള് നമ്മൾ ചെയ്ത് കഴിയും പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒന്നുമില്ല ഇത് ഫുൾ ഇത് തീർന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മെയിൽ വരും സെവൻ വർക്കിംഗ് ഡേയ്സിന് ഞങ്ങൾ ഒരു തീരുമാനം പറയാം എന്ന് പറഞ്ഞ മെയിൽ വരും നമുക്കൊരു ഒമ്പത് ദിവസം ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മെയിൽ വന്നു നിങ്ങളുടെ അപ്ലിക്കേഷൻ സക്സസ് ആയി ഇത്ര അഞ്ച് വർക്കിംഗ് ഡേയ്സിന് നിങ്ങൾക്ക് അഞ്ഞൂറ് പോകണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് വളരെ അതെ അതാണ് നമുക്ക് എന്താന്ന് വെച്ചാല് ഈ ഒരു ഐസൊലേഷന്റെ ടൈമിൽ നമുക്ക് പ്രത്യേകിച്ച് ചെലവൊന്നും വന്നിട്ടില്ല കേട്ടോ അത് നമ്മൾക്ക് ഏറ്റവും വലിയ താങ്ക്സ് പറയാനുള്ളത് നമ്മളിപ്പൊ താമസിക്കുന്ന വീട്ടിലെ പാസ് ടൂം ഫാമിലിയാണ് കാരണം നല്ല രീതിയിൽ ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഫ്രൂട്ട്സ് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു

അപ്പൊ എല്ലാരും സൂക്ഷിക്കല്ലേ പിന്നെ ഇത് ഇവിടെ ഉള്ള ഒരുപാട് പേർക്കിത് അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് ഞങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിന് കുറെ പേർക്ക് കോവിഡ് വന്നിട്ട് ഒന്നും അറിയത്തില്ലാതെ പോയിട്ട് അപ്ലൈ ചെയ്ത് പൈസ ഒന്നും കിട്ടാത്തവരുണ്ട് ഞങ്ങൾ ആർക്കും കേട്ടിട്ടില്ല അല്ലെ ഇത് കിട്ടിയത് ഇപ്പൊ നമ്മളും നമ്മൾ രണ്ടു പ്രാവശ്യം ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് ഈ ട്വന്റി ടു ഫിഫ്റ്റി പൗണ്ട് താഴെ ആണെങ്കിലും കിട്ടും കണ്ടത് അപ്പൊ സ്റ്റുഡൻസ് ഒക്കെ ഇത് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാം അത്രേ ഉള്ളു അത് ഞങ്ങളപ്പൊ ഗവൺമെന്റിന് താങ്ക്സ് പറയുന്നു അങ്ങനെ ഞങ്ങള് ഞാൻ ഫൈവ് ഹൺഡ്രഡ് പൗണ്ട് ചില്ലാക്കും ഓർഡർ ചെയ്യാം അടിപൊളിയായി അങ്ങനെ നമ്മള് ഇപ്പൊ സുഖമായിട്ടിരിക്കണോ നമുക്ക് തരമോ പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മള് അതിലൂടെ ഞങ്ങള് അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡന്റ്സ് ഉണ്ട് ഞങ്ങൾ ത്രൂ അഡ്മിഷൻസ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങള് കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഞങ്ങൾ എയർപോർട്ട് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നാട്ടിലുള്ളൊരു ഏജൻസി ത്രൂ ആണ് ചെയ്യുന്നത് പിന്നെ ലൈക്ക് ഷെയറും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ഇത് ഭയങ്കര ഇൻഫോർമേറ്റീവായിട്ട് ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക ഇപ്പോൾ ഈവൻ നിങ്ങൾ നാട്ടിലിരുന്നാൽ കാണണമെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇത്തരമായി